കൊല്ലം തഴുത്തലയിൽ കേരളയിൽ വിരുദ്ധ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്നു. പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ആളുകൾ. സ്ഥലത്ത് ബി ജെ പി പ്രവർത്തകരും കുത്തിയിരിപ്പ് സമരം നടത്തുന്നുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു. കണ്ണൻ, നേരത്തെയും ആത്മഹത്യാ ഭീഷണി, ഇന്ന് രാവിലെയും ഗ്യാസ് കുറ്റി തുറന്നു വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന അവസ്ഥയുണ്ടായി. വലിയ വൈകാരികമായി തന്നെയാണ് ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സ്ഥിതി? പാർട്ടി ഭേദം ഇനി ആളുകൾ സംഘടിച്ച് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധ വേദന 3.5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. മറുഭാഗത്ത് ബി ജെ പിയുടെ പ്രവർത്തകർ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അവിടെ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കല്ലിടിയിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡിലാണ് ഇത്തരത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ഉദ്യോഗസ്ഥരും പോലീസ് അധികാരികളും കേരളയിൽ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ചേർന്ന് യോഗം സംഘടിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനം ഈ വിഷയത്തിൽ ഈ ജനങ്ങളോട്, അതായത് വസ്തു നഷ്ടമാകുന്ന ജനങ്ങൾ നഷ്ടമാകുമെന്ന ആശങ്കയുള്ള ജനങ്ങളോട് അക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതൊരു സാമൂഹ്യ ആഘാത പഠനത്തിന് മുമ്പുള്ള ഒരു നടപടിക്രമം മാത്രമാണ്, അല്ലാതെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു പ്രക്രിയ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് ശേഷം ആ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് അവർ തയ്യാറാവുകയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു തീരുമാനം. അല്ലാത്ത പക്ഷം ജനങ്ങൾ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റ്, അതായത് ജനവാസമില്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധം, ക്ഷമിക്കണം, കല്ല് സ്ഥാപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. എന്തായാലും ജനങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു പിന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചത്തന്നൂർ എസ് സി പി ബി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. വനിതാ പോലീസുകാരെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു. മുദ്രാവാക്യം വിളികളുമായി അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും ഈ കല്ലിടിൽ അനുവദിക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ, അതുപോലെ തന്നെ സ്ഥലം നഷ്ടമാകുമെന്ന ആശങ്കയുള്ള ആൾക്കാരെല്ലാം തന്നെ ഉള്ളത്. രാവിലെയും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായി. കേരളയിലെ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് അതിൻ്റെ നോബ് തുറന്നു വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തി അജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധ അടക്കമുള്ള ആൾക്കാർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അതേ വീട്ടിലെ തന്നെ ഒരു കയറ് പ്ലാവിൽ കുരുക്കിയിട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പ് ജില്ലാ ജഡ്ജിക്ക് എന്ന പേരിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് വരെ എഴുതി വീടിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ വളരെ വൈകാരികവും ആയിട്ടുള്ള സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധത്തിന് ഒരു കുറവുമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലം നല്ലളത്താണ്, ക്ഷമിക്കണം, തഴുത്തലയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. കഞ്ഞിവെപ്പ് സമരമടക്കമാണ് ആളുകൾ നടത്തുന്നത്. കോൺഗ്രസിലെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകരും നേതാക്കളും ഈ സമരരംഗത്തുണ്ട്. അതാണ് ഈ കാണുന്ന കാഴ്ചകൾ. കണ്ണൻ, ഈ സർവേ നടപടികൾ എവിടെയെങ്കിലും ഇന്ന് നടക്കാൻ സാധ്യതയുണ്ടോ? ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ആളുകളില്ലാത്ത സ്ഥലത്ത് സർവേ നടത്താം അല്ലെങ്കിൽ കല്ലിടൽ നടത്താമെന്നൊക്കെയാണല്ലോ ജീവന ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇന്ന് എവിടെയെങ്കിലും അതിനുള്ള സാധ്യതയുണ്ടോ, അതോ ഈ പ്രതിഷേധങ്ങൾ മാത്രമേ ഇന്നുണ്ടാകൂ? സ്ഥലം കുണ്ട്ര പ്രദേശമാണ്, കുണ്ട്ര ഏരിയക്കാണ് പോകേണ്ടത്. അവിടെയും ജനവാസ മേഖലയൊക്കെ തന്നെയാണ്. അല്ലാത്ത പക്ഷം ജനവാസ മേഖലയില്ലാത്ത വയൽ പ്രദേശങ്ങളൊക്കെ തന്നെയുണ്ട്. അവിടെയും ജനവാസ മേഖലയൊക്കെ തന്നെയാണ്. അല്ലാത്ത പക്ഷം ജനവാസ മേഖലയില്ലാത്ത വയൽ പ്രദേശങ്ങളൊക്കെ തന്നെ കണ്ടെത്തി ഒരു പരിശോധന നടത്താനുള്ള അല്ലെങ്കിൽ ഒരു കല്ലിടിയിലുള്ളൊരു ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്തായാലും ആദ്യം ഈ ജനങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അനുമതി നൽകിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സർവേക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കയറ്റാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ജനങ്ങൾ. വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് തരത്തിൽ ഇവിടെ ഒരു പോലീസിൻ്റെ ആക്ഷൻ പ്രവർത്തികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും 1 മണിയോടുകൂടി നമുക്ക് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. വലിയ പ്രതിഷേധങ്ങൾ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ 9:30 ആരംഭിച്ച ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറാകുന്നു. എന്നിട്ടും ആ പ്രതിഷേധത്തിൻ്റെ വീര്യത്തിന് ഒട്ടും കുറവില്ല. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി
ഒരു ആത്മഹത്യാ ഭീഷണി ഉണ്ടായ ഒരു പ്രദേശമാണ് തഴുത്തല എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഈ അജയകുമാറിൻ്റെ വീടിൻ്റെ സമീപത്ത് സർവേ നടത്താൻ അതിരടയാള കല്ല് സ്ഥാപിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യാ ഭീഷണി മുഴക്കി വീട്ടിനുള്ളിൽ മണ്ണെണ്ണയും എടുത്ത് മണ്ണെണ്ണയായി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു സമരമുറ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം വീണ്ടും കൊല്ലത്ത് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ അല്ല ഒരു അതിരടയാള കല്ല് സ്ഥാപിക്കാൻ വേണ്ടി എത്തുമ്പോൾ കഴിഞ്ഞ മുൻകാലങ്ങളിൽ എന്താണോ ഉണ്ടായത് അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരെ അവിടേക്ക് കയറ്റിവിടില്ല, അല്ല ആ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കില്ല, അതിരടയാള കല്ല് സ്ഥാപിക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഇപ്പോഴും ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിഷേധം രണ്ട് ഭാഗത്തായി തുടരുന്നു. ജനങ്ങൾ കൊല്ലത്താണ് ഇപ്പോൾ കേരളത്തിനെതിരായ പ്രതിഷേധം ബി ജെ പിയുടെയും കോൺഗ്രസിനെയും ഒക്കെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്.